പണ്ടൊക്കെ ഒറ്റതിരിഞ്ഞ് സ്റ്റേജിലെത്തി കൂട്ടമായി മിമിക്രി അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കേരളത്തിൽ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല, കുടുംബമായി തന്നെ സ്റ്റേജിലെത്തി മിമിക്രി അവതരിപ്പിക്കുന്നതാണ് കാണുന്നത്. അതിന് ഒരു ഉദാഹരണം. വയറിളകാതെ നോക്കണം, കാരണം സ്റ്റേജിലേക്കുള്ള വയർ മതിൽ വഴിയാണ് കടന്നു വരുന്നത്. ഒരറിയിപ്പ്, മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ പുറയിലിരിക്കുന്ന പുരുഷന്മാർക്ക് കാണത്തക്ക വിധത്തിൽ ഇരിക്കേണ്ടതാണ്. ഹലോ, സ്ത്രീകൾ മുളയ്ക്കകത്തും പുരുഷന്മാർ കയറിനകത്തും ഇരിക്കേണ്ടതാണ്. പ്രത്യേക അറിയിപ്പ്, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സാത്താമ്പറമ്പിൽ ചങ്ങുകൻ ഇഞ്ചിമിഠായി വിച്ച് തീർന്നെങ്കിൽ അമ്പലപ്പറമ്പിലെ ആനപ്പിണ്ടം നീക്കം ചെയ്യാൻ എത്തിച്ചേരേണ്ടതാണ്. സുഹൃത്തുക്കളെ, മിമിക്രി ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ താലപ്പൊലി ആരംഭിക്കുകയുള്ളൂ. താലപ്പൊലി ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷമേ ക്ഷേത്രപ്പൊലി ആരംഭിക്കുകയുള്ളൂ. ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷമേ മിമിക്രി ആരംഭിക്കുകയുള്ളൂ. മിമിക്രി ഉടനെ ആരംഭിക്കുന്നതാണ്. ചേട്ടാ, ഈ മൈക്ക് മാറണം. മൈക്കല്ല മാറേണ്ടത്, നിന്നെ മാറ്റേണ്ടത്. ടെസ്റ്റ് ഇടാ. ഹലോ 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 ഹലോ. സുഹൃത്തുക്കളെ, കൊച്ചിൻ മദേഴ്സ് അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, മിമിക്രി ആരംഭിക്കുന്നതിന് മുമ്പ് മിമിക്രിയുടെ മുൻകാലകളെ കുറിച്ച് അല്പം. കുഞ്ഞാങ്ങളെ എന്ത്യാ തൂനേ, കുഞ്ഞാങ്ങളെ എവിടെയാ തൂനേ, കുഞ്ഞാങ്ങളെ എന്ത്യാ തൂനേ, കുഞ്ഞാങ്ങളെ എവിടെയാ തൂനേ. പുലിയമ്മലയിൽ പോയോ, ആനമലയിൽ പോയോ, നരികോടം മലയിൽ പോയോ, നരചീറ് മലയിൽ പോയോ, ചേലക്കാട് ചക്കന്റെ കൂടെ ചോദിക്കാണ്ട് പോയാ തൂനേ, വെട്ടുകിട്ടിയ പോത്തിന്റെ കൂട്ട് നെട്ടോട്ടം ഓടിയാ തൂനേ, ഞങ്ങളുടെ കൂട്ടോ തകലത്ത മത്തോ കൊണ്ടുപോയ കുഞ്ഞാ തൂനേ, കാറ്റും കോളും കേറിയ നേരോ കാട് കേറി പോയാ തൂനേ. ഐമുറി അമ്പലത്തിലേ പോരമല്ല പോരാം, ഐമുറി അമ്പലത്തിലേ പോരമല്ല പോരാം, ചാപ്പിലേക്കാണ് തമ്പ്ര ഞങ്ങൾ ഈ വഴി പോകുന്നത്. ചാപ്പിലെ കള്ള് തീർന്നാൽ പിന്നെ കളിക്കൊരു രസമില്ലാമ്പ്രോ. നേരം കേരളത്തിന്റെ തനത് കലാരൂപമാണല്ലോ അക്ഷര ശ്ലോക സദസ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ഈ കല ഉത്സവ പറമ്പുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇതാ ഒരക്ഷര ശ്ലോക സദസ്. നിനക്കറിയില്ലെന്റെ രാധേ, അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാമനായ അഞ്ചാമത്തെ ബെഞ്ചിൽ നെഞ്ചോടും മഞ്ചും ചേർത്തിരുന്ന രാമേട്ടനാണു ഞാൻ. ഒടുവിലാ ബെഞ്ചെന്നെ വഞ്ചിച്ചു, ഞാൻ അഞ്ചേരിയിൽ ചെന്ന് വഞ്ചിയിറങ്ങി, അഞ്ചേരിയിൽ ചെന്ന് വഞ്ചിയിറങ്ങി ഭട്ടരുടെ വീട്ടിൽ അഭയം തേടി, ഭട്ടരുടെ മകളുടെ നെറ്റിയിലെ വട്ടപ്പൊട്ടു കണ്ടെനിക്കു വട്ടിലകി. ഇതറിഞ്ഞ ഭട്ടരെന്നെ ഭട്ടാർ പകൽ പട്ടിക്കാട്ടുള്ളൊരു വണ്ടി കയറ്റി വിട്ടു. പട്ടിക്കാട്ടുള്ളൊരു വെട്ടിക്കടയിൽ നിന്ന് ഭട്ടാർ പകൽ വട്ടച്ചാരായം അടിച്ചു ഞാൻ അട്ടഹസിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് നിത്യ സംഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം.
ഒരു തൊഴിലിന് വേണ്ടി എവിടെ ചെന്നാലും ആദ്യം ഓടിയെത്തുന്ന ഒരു കടമ്പയാണല്ലോ ഇന്റർവ്യൂ. ഇതാ ഇവിടെ ഒരു ഗായകന് വേണ്ടിയുള്ള ഇന്റർവ്യൂ. ഓ എന്റെ ദൈവമേ, ഇന്റർവ്യൂ 10 മണിക്ക് വിളിച്ച ഒരു മനുഷ്യനും കൂടെ വന്നിട്ടില്ല. കണക്കിന് പോയി ഇന്റർവ്യൂ നടക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഒരു മനുഷ്യനോട്, ആ മനുഷ്യനായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു വല്ല പെരിച്ചാഴിയായിരിക്കും. നമസ്കാരം, ഇന്റർവ്യൂ വന്നായിരിക്കും. ചായ കുടിക്കാൻ വന്നോ? പിന്നെ എന്റെ അച്ഛന് ചായക്കടത്തിലല്ല പണി. നിങ്ങളുടെ പേരെന്താ? എടാ മര്യാദ സ്ഫുടമായിട്ട് പറഞ്ഞ പേര് പറ. നിന്റെ ജമുണി മനോഹരമായിരിക്കും. ഉൽപ്പലാഷം ആരെയാണ് വാങ്ങി കഴിച്ചിരിക്കുന്നത്? ഞാനൊരു പെണ്ണിനെ കല്യാണം. സാധാരണ ആണുങ്ങൾ എല്ലാവരും പെണ്ണുങ്ങളെയാണ് വിവാഹം കഴിക്കാറ്. ഞങ്ങള് ഒരു ആണിനെയാണ് കല്യാണം കഴിച്ചത്. അത് ശരി. ഉൽപ്പലാഷിന്റെ സന്തോഷകരമായ ദാമ്പത്യത്തില് ഉൽപ്പലാഷിന് എത്ര കുട്ടികളുണ്ട്? അത് പെണ്ണിന്റെ ഒരു 1, 2, 10 പേരുണ്ട്. 10 പേര്? 10 പേരോ? അപ്പൊ തനിക്കെന്താണ് പണി? ഇത് തന്നെ പണി. ഇത് തന്നെ പണി. ഉൽപ്പലാഷിന്റെ കുട്ടികളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഒരാൾ ഒന്നിരിക്കും, ഒരാൾ താഴ്ത്തിരിക്കും, ഒരാൾ താഴെ. എന്റെ പൊന്നു മിസ്റ്റർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ കുട്ടികൾ ചേട്ടനെ പോലെ ഇരിക്കോ ചേച്ചിനെ പോലെ ഇരിക്കോ? ചേച്ചിനെ പോലെ ചേട്ടനെ പോലെ നിന്നെ പോലെ ഇങ്ങനെ കൊന്ന. നമുക്ക് ആ വിഷയമൊക്കെ വിടാം. ഉൽപ്രാഷം വേറെ എന്തൊക്കെ ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ മാറ്റം പാടും പറഞ്ഞു. പാട്ടൊക്കെ പാടും. ഉൽപ്രാഷം കവിതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? കവിതയായിട്ട് ഒരു ബന്ധമില്ല, അവിടെ തന്നെ പറ്റിച്ചു പോയതാ. എനിക്ക് ഞാനിതായിട്ട് ബന്ധമുണ്ട്. ഞാനിതാ. ആര്? ഞാനിതാ. എടാ മര്യാദ സ്ഫുടമായിട്ട് എന്നെ ചുറ്റിക്കല്ലേ, പേരെന്താ? എന്റെ ജൈവിടെ ജൈവിടെ പോകാൻ കാണാ. ഞാനിതാ. ഞാനിതാ. എടാ നീ ആ ഷാ ഒന്ന് മര്യാദ പറഞ്ഞ ഷാ. എന്നെ പഠിപ്പിക്കാ. എടാ ഷാ എന്ന് മര്യാദ. എന്റെ ദൈവമേ, നീ എന്നെ കൊണ്ട് ഞാന് പറയുമ്പോഴാണെങ്കിൽ നീ പറയണ കാഴ്ച ഞാൻ തരും. ഞാൻ നീ പറയണ കാഴ്ച ഞാൻ തരും. ഞാൻ കവിത വൃത്തത്തിൽ എഴുതാറുണ്ട്. എങ്ങനെ വൃത്തത്തിൽ? വൃത്തത്തിൽ എങ്ങനെയാണോ കവിത എഴുതണേ? നമ്മൾ ഈ ഇൻസ്റ്റാൾമെന്റ് ബോക്സ് ഇല്ലേ? ഇൻസ്റ്റാൾമെന്റ് ബോക്സ് അല്ലടോ, ഇൻസ്ട്രുമെന്റ് ബോക്സ്. എന്തായാലും ബോക്സല്ലേ, ബോക്സല്ലേ. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ബോക്സില് ഈ കോമ്പസും പെൻസിലൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ കുറെ വൃത്തം വരയ്ക്കും. ഞെറുന്ന മരുന്നായിട്ട് കുറെ വൃത്തം വരച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഞാൻ കവിത എഴുതും. അതെ, ഒരു മിനിറ്റ്. നീ വൃത്തത്തിൽ കവിത എഴുതി വൃത്തിയേടാക്കാൻ നിൽക്കണ്ട, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. എനിക്ക് വെറൈറ്റി ആണ് ആവശ്യം. വെറൈറ്റി ഉള്ളവരെ ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്യും. വെറൈറ്റി ആയിട്ട് തന്റെ വല്ല സാധനം ഉണ്ടോ? പിന്നെ ഞാൻ മിമിക്രി ചെയ്യും. എന്താണ് മിമിക്രി? മിമിക്രി അല്ല എനിക്ക് വേണ്ടത്, വെറൈറ്റി സാധനമാണ്. വെറൈറ്റി? അതെ. അജ്ഞാതീയുടെ സൗണ്ട് ചെയ്യും. അജ്ഞാതീയുടെ സൗണ്ട് താൻ ചെയ്യോ? ഇന്നേവരെ ആരും ചെയ്യാത്ത സൗണ്ട് ആണത്. അജ്ഞാതിയുടെ സൗണ്ട് നിനക്ക് കേക്കട്ടെ. ഞവിടൊക്കെ ചെവിടൊക്കെ പോകും. ചെവിടെ പോകും? എവിടെ പോകും? ചെവിടെ ഞാൻ പൊത്തി പിടിച്ചോളാം. ഇതാണ് അജ്ഞാതീയുടെ സൗണ്ട്. നീ അജ്ഞാതീയുടെ സൗണ്ട് കേട്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് അജ്ഞാത ജീവിത സൗണ്ട്. താങ്കൾ മിമിക്രി ചെയ്യുന്ന ആദ്യം പറഞ്ഞല്ലോ, താങ്കൾ മിമിക്രിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പിന്നെ ഈ ദേവാച്ചന്റെ സിനിമ, ദേവാച്ചന്റെ സിനിമ. എന്റെ ദൈവം നിന്റെ ജൈവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് വേണ്ട. ദേവാച്ചന്റെ സിനിമ, ദേവാസുരം, മോഹൻലാലിന്റെ ദേവാസുരം സൂപ്പർ ഹിറ്റിലുമാണ്. ഞാൻ 3 പ്രാവശ്യം കണ്ടു. നീങ്ങായിക്കോട്ടെ. മറ്റേ ദേവാസുരത്തിൽ മോഹൻലാലിന്റെ സൗണ്ട് എടുത്താരാ? ദേവാസുര സിനിമയിലെ മോഹൻലാലിന്റെ സൗണ്ട് കൊടുത്ത മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ കേട്ടോ? ദേവാസുര സിനിമയിലെ മോഹൻലാലിന്റെ സൗണ്ട് കൊടുത്ത എങ്കിൽ ദേവാസുര സിനിമയിലെ മോഹൻലാലിൽ വെച്ച 2 ഡയലോഗ് എനിക്കോട് കത്തിക്കാമോ? മമ്മൂട്ടിയുടെ വടക്കൻ വീരാദ. അല്ലെ മമ്മൂട്ടി ഞാൻ കൊടുത്താ വടക്കൻ വീരാദ സിനിമയിലെ മമ്മൂട്ടിക്ക് സൗണ്ട്. പിന്നെ ഈ തെക്കണ്ണയും കളിയാങ്ങിട്ടുള്ള ഒരു പരിപാടി, അതിവിടെ വേണ്ട. എന്റെ തേങ്ങ കളിക്കാൻ മുന്നേ ഇറങ്ങി മണ്ടന്മാരെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലല്ലോ. മണ്ടയിൽ ഒന്നും ഇല്ലാതായാൽ മണ്ടനാകും. ഇതാ ഒരു മണ്ടൻ. കുട്ടപ്പായി, കുട്ടപ്പായി, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് മുതലാളി. നീ എന്താ, നീ എന്താ പത്രം എടുത്ത് മണക്കണത്? അത് മുതലാളി അറിഞ്ഞില്ലേ? ഇത് കണ്ട, പത്രത്തിൽ പുതിയൊരു സോപ്പിന്റെ പരസ്യം കിടക്കുന്നുണ്ട്. നല്ല മണമുള്ളതാണോ നോക്കുമായിരുന്നു. അതിനാണോ നീ മണത്ത് നോക്കിയത്? മുതലാളി പിന്നെ വേറൊരു കാര്യം അറിഞ്ഞാ? എന്താണ്? നാളെ തൊട്ട് TVയിൽ വാർത്തകൾ വായിക്കുന്നില്ലെന്ന്.
ടിവിയില് വാർത്തകൾ വായിക്കുന്നില്ലല്ലോ. ആ വാർത്ത വായിക്കുന്ന ചേച്ചി പറഞ്ഞു ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചെന്ന്. ഇട മരമണ്ട, അത് ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു എന്നാണ്. ആ പിന്നെ വേറൊരു ചേച്ചി പറയാ, ഒടുക്കത്തെ കരുതാ കാണാ ചേച്ചി കേട്ടോ, എന്നാ പറഞ്ഞാലും അതുപോലെ തന്നെ സംഭവിക്കും. ഇന്നലെ പറയാ 24 മണിക്കൂറിനകം മഴ പെയ്യുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 24 മണിക്കൂറിനകം ഇടിയും വെട്ടിയും മഴ. കുറെ നേരം കഴിയുമ്പോ പറഞ്ഞു പിന്നെ മഴ പെയ്യുന്നു, പിന്നെ കുറച്ചു കഴിയുമ്പോ അത് പിന്നെ മഴ പെയ്യുന്നു, പിന്നെ മഴ. ഒടുക്കത്തെ കരുതാ, എട പൊട്ട, എടാ അത് കരുനാക്കല്ല, അവര് കാലാവസ്ഥ പറയുന്നത്. നീങ്ങാണ്, നീ ഇന്നലെ എന്തിനാ വല്യപ്പനെ പുറത്തിട്ട് നല്ല ഇടി ഇടിക്കുന്നത്? ഉണ്ട്, അത് മൊലാലിയുടെ കുഴപ്പമല്ലേ? എന്ത്, ആ മൊലാലി പറഞ്ഞില്ലേ വല്യപ്പന് മുറുക്കാൻ കൊടുക്കുമ്പോ പുറത്തിനിട്ട് ഇടിച്ചിട്ട് കൊടുക്കണമെന്ന്? എടാ പുറത്തിനിട്ട് ഇടിച്ചു കൊടുക്കാനല്ല, എടാ അടക്കാൻ വീട്ടിലേക്ക് ഇടിച്ചു കൊടുക്കാനാ പറഞ്ഞത്. അത് ശരി, അതെനിക്കറിയാവാ. നിങ്ങൾ ആ പട്ടിനെ പൂട്ടിയിട്ട് പൂട്ടിയിടന്നു പൂട്ടിയിട്ടല്ലോ എവിടെ പൂട്ടിയിട്ട് കാണില്ല, ഇവിടെ കാണില്ല. അതെങ്ങനെ കാണുന്നത്? അലമാരിക്കകത്തിട്ടല്ലേ ഞാൻ പട്ടിയെ പൂട്ടിയത്. എന്റെ കർത്താവ്, എടാ അലമാരിക്കകത്തിട്ട് പൂട്ടിക്കാൻ ഞാൻ ശ്വാസം മുട്ടില്ലടാ. അതിന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, തല വെളിയിലോട്ട് ആക്കിയിട്ടാണ് പൂട്ടിയത്. വെരി ഗുഡ്. നീ ആ തെക്കലെ ദാമോദരന്റെ തലക്കെട്ട് തന്നെ കമ്പ്യൂട്ടർ അടിച്ചു. അതെന്റെ കുഴപ്പമൊന്നുമല്ല. പിന്നെ ഞാൻ ഇന്നലെ റേഷൻ മേടിക്കാൻ പോകുന്ന വഴിക്ക് ആ ഇരുമ്പടയിലെ ചേട്ടൻ പറഞ്ഞു 10 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്നേരം വേറൊരു ചേട്ടൻ വന്നു, ഇവിടെ കമ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു 3 അടി വേണമെന്ന് പറഞ്ഞു. 3 അടി കിടന്നൊരു കമ്പി എടുത്ത് ഒരു 3 അടി അടിച്ചു തലക്കെട്ട്. തലക്കെട്ട്, എന്റെ ദൈവമേ, അയാൾ ചത്തു പോകാതിരുന്ന നിന്റെ ഭാഗ്യം. എടാ ഞാൻ ഇന്നലെ ആ എഴുത്ത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ കോഴിക്കോട് എഴുത്ത് പോസ്റ്റ് ചെയ്തോ? കോഴിക്കോട് ഞാൻ എഴുത്ത് പോസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല? എന്റെ പൊന്നു മലയാളി, കോഴിക്കോടിന് പോസ്റ്റ് ചെയ്യാനായിട്ട് 1 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചാ മതി. മതി, അടുത്ത 2 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിരുന്നത്. ഞാൻ 2 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച. ആ 2 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചാ കോഴിക്കോടും കഴിഞ്ഞു പോകും, കണ്ണൂർ വരെ ചിലപ്പം പോകും. അതുകൊണ്ടാണ്? അതുകൊണ്ടാണ്. പിന്നെ നീ എടാ എന്തിനാടാ, ഞാൻ ഇന്നലെ നിന്നോട് ആ തുണി അലക്കാൻ പറഞ്ഞിട്ട് നീ നേരം വെളുക്കണത് വരെ ആ തുണി ഇട്ട് അലക്കി. എന്തിനാ നീ നേരം വെളുക്കണ വരെ തുണി അലക്കിയത്? മലയാളി ഒരുമാതിരി വർത്തമാനം പറയല്ലോ കേട്ടോ. അത് മലയാളിയല്ലേ പറഞ്ഞത് തുണി അലക്കും വെളുക്കും വരെ അലക്കണമെന്ന്? നേരം വെളുക്കും വരെ അലക്കാനല്ല, എടാ തുണി വെളുക്കും വരെ അലക്കാനാ പറഞ്ഞത്. ഇതുപോലെ ഒരു മണ്ടനെ എന്റെ വീട്ടിൽ പണിക്ക് നിർത്തിയല്ലോ എന്റെ കർത്താവേ. മലയാളി, മലയാളി, എനിക്കൊരു സംശയം. എന്താണ്? നമ്മളെ ഇപ്പൊ ഈ കയ്യാലെന്നൊക്കെ എടുത്ത് ചാടുവാണെങ്കിൽ എന്ത് പറ്റും? കയ്യാലെന്ന് എടുത്ത് ചാടിയ എന്ത് പറ്റും? എന്ത് പറ്റും? നല്ല പരിക്കൊക്കെ പറ്റുവോ? കയ്യാലെന്നൊക്കെ ചാടി ഒന്നും പറ്റൂല, ഒന്നും പറ്റത്തില്ല. പിന്നെ ഒരു മതിലിന്റെ മേളിൽ നിന്ന് ചാടിയ, മതിലിന്റെ മുകളിൽ നിന്നൊക്കെ ചാടിയ നമ്മുടെ കാലൊക്കെ ഒന്നും ചിലപ്പോ ഉളുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റും. ഒരു തെങ്ങിന്റെ മണ്ട കയറിയിട്ട് വീഴുവാണെങ്കിൽ? തെങ്ങിന്റെ മണ്ട കയറിയിട്ട് വീണാ എല്ലാം കൊടിയും, എല്ലാം കൊടിയും, ചത്തൊന്നും പോല. എന്നാലും എല്ലാം കൊടിഞ്ഞ് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കിണറില്ലേ, നമ്മുടെ കിണർ, നമ്മുടെ കിണർ, നമ്മുടെ വീട്ടിലെ കിണറിലോട്ട്, ആ കിണറിലോട്ട് ചാടിയാലോ അല്ലെ വീണ് കഴിഞ്ഞാലും എന്നാ വല്ലതും പറ്റുവാ? എന്റെ ദൈവമേ, 10-20 അടി താഴ്ചയുള്ള കിണറല്ലേ, അതില് വീണ് കഴിഞ്ഞാൽ മനുഷ്യൻ ചത്തു, ഒരു അനക്കം ഇല്ലാണ്ട് വടിയായി പോകും. അതാ നമ്മുടെ കൊച്ചമ്മ. നമ്മുടെ കൊച്ചമ്മ? അതാ നമ്മുടെ കൊച്ചമ്മേ. കൊച്ചമ്മ എന്താ? അതാ നമ്മുടെ ഈ കൊച്ചമ്മ രാവിലെ തൊട്ടേ കിണറ്റിലേ ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കുന്നു. എന്റെ കർത്താവേ, അന്നും ഇന്നും എന്നും സിനിമ ചെറുപ്പക്കാർക്കെന്നല്ല ഏത് പ്രായക്കാർക്കും ഹരം തന്നെ. ഇതാ ഹരം കൂടിപ്പോയ ഒരു സിനിമാ പ്രേമി ഹോസ്പിറ്റലിൽ. എന്താ എലിക്കുട്ടി സിസ്റ്റർ? ഡോക്ടർ ഇന്ന് ആകെ കൺഫ്യൂഷൻ ആണല്ലോ. ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല, കാര്യം പറയും. ഡോക്ടർ ഇന്ന് എക്സ്റേ എടുക്കാൻ 8 രോഗികൾ നിൽക്കുന്നുണ്ട്. ഡോക്ടർ 8 രോഗികൾ വന്നിട്ടുണ്ട്, പക്ഷെ ആകെ ഒരു എക്സ്റേ ഫിലിമുള്ളി. എന്ത് ചെയ്യും ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവരെ നേരത്തെ അങ്ങ് നിർത്തിയിട്ട് ഒരൊറ്റ എക്സ്റേ അങ്ങ് എടുത്തോ. ഓ, ഗ്രൂപ്പ് എക്സ്റേ. യെസ്, ഗ്രൂപ്പ് എക്സ്. താങ്ക് യു. ഓക്കെ, അടുത്ത ആൾ കടന്നു വരൂ. ആ ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. എന്താണ് അസുഖം ഡോക്ടറെ? വയറ്റിൽ ഭയങ്കര വേദന. വയറ്റില് ഭയങ്കര ഭയങ്കര വേദന. അതിനൊരു കാര്യം ചെയ്താൽ മതി, ദിവസവും 5 മിനിറ്റ് വെച്ച് ഡെയിലി നടന്നാൽ മതി. അപ്പൊ ഡെയിലി 5 മിനിറ്റ് നടന്നാൽ മതി, അപ്പൊ അസുഖം ഭേദമായിക്കോളും. അല്ല, സമയം കിട്ടുമോ? എന്താ ജോലി? എന്താ? പോസ്റ്റ്മാനാ. ഓഹോ, പോസ്റ്റ്മാനാണല്ലേ, അപ്പൊ നടക്കേണ്ട കാര്യമില്ല. അവിടെ ഈ വയറ്റില് കൃമികൾ ഉള്ളത് കൊണ്ടാണ് ഈ അസുഖം കൂടെ കൂടെ വരുന്നത്. അപ്പൊ ഇതിന് വ്യായാമം ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ ഈ കൃമികളെ എങ്ങനെ വ്യായാമം പഠിപ്പിക്കും? എടോ, കൃമികളെ വ്യായാമം പഠിപ്പിക്കണ്ട, താൻ വ്യായാമം ചെയ്താൽ മതി, അപ്പൊ അസുഖം ഭേദമായി. അത് ശരി. പിന്നെ ഡോക്ടറെ, ദേഹം മുഴുവൻ ഭയങ്കര ചൊറിച്ചില്ല. ഭയങ്കര ചൊറിച്ചില്ല. അതിന് ഞാൻ പുറത്തേക്ക് ഒരു ഗുളിക എഴുതരാം. ഗുളിക വേണമെന്നില്ല ഡോക്ടർ, ഒന്ന് ചൊറിഞ്ഞാൽ മതി. ചൊറിയണവരു വർത്താനം പറയരുത്. പിന്നെ ഒരു കാര്യം, ഈ ഗുളിയ കൊല്ലത്തേ ഉള്ളൂ. കൊല്ലത്തേ ഉള്ളോ? എന്നാ എനിക്ക് ഗുളിയ വേണ്ട ഡോക്ടർ, ചാകാൻ പേടിയാ. അതല്ല പറഞ്ഞത്, പിന്നെ ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കിട്ടത്തുള്ളൂ. കൊല്ലത്തേന്ന് പറഞ്ഞു പോയില്ലേ? അവിടെ എന്റെ കട കംപ്ലീറ്റ്. പിന്നെ ഡോക്ടർ ഒരു കാര്യം. എന്ത് കാര്യം? 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ ടൈഫോയിഡ് ആയിട്ട് വന്നില്ലേ? ഓത്താൻ വന്നിരുന്നു. അന്ന് ഡോക്ടർ ആയിരുന്നു ഇവിടെ. അത് ഞാനായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ കുളിക്കരുതെന്ന്? അതെ, ടൈഫോയിഡ് ആയിട്ട് വരുന്ന എല്ലാ രോഗികളോടും ഞാൻ പറയാറുണ്ട് കുളിക്കരുത്. ഇപ്പൊ എന്താ കാര്യം? അല്ല, ഇനി കുളിക്കാവോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാ. 5 വർഷമായിട്ട് താൻ കുളിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ലൊരു നാറ്റം, ഒന്ന് ഇറങ്ങി പോടാ. അവിടുന്ന് കണ്ട അണ്ടണ അഴകോട്ടെ കയറി വരും മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി.
യെസ് കം ഓൺ, അടുത്ത ആളെ കടത്തി വിടൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആയിരിക്കോ, തനിക്ക് എന്താണ് അസുഖം? എനിക്കല്ല ഡോക്ടർ അസുഖം. പിന്നെ ആർക്കാ അസുഖം? എന്റെ മകനാണ് ഡോക്ടർ അസുഖം. ഈ മകൻ എന്താണ് അസുഖം? എന്റെ മകൻ മോഹൻലാൽ. ദൈവമേ, തന്റെ മകൻ മോഹൻലാലോ? താൻ ഒന്നും പറയണ്ട, എന്റെ ഹോസ്പിറ്റലിൽ മോഹൻലാൽ വരുമെന്ന് എന്റെ ജാതിയത്തിലുണ്ട്, തനിക്കറിയണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്നും പറയണ്ട, ഞാൻ മോഹൻലാലിന്റെ ഒരു ഫാനാണ്. ഫാനോ? ആ ഉഷാ ഫാൻ. ആ ഫാനൊന്നും അല്ല, ഓറിയന്റ് ഫാൻ. താൻ വിചാരിക്കുന്ന ഫാനല്ല. ഓ ചെകുത്താൻ ഫാൻ. എടോ അങ്ങനെയുള്ള ഫാനല്ല ഞാൻ. ഫാൻ എന്ന് പറഞ്ഞാൽ ആരാധകൻ. ഓ ആരാധകൻ, അത് ശരി. ഈ മോഹൻലാലിന്റെ എത്ര എത്ര സിനിമകൾ കണ്ടിട്ട് തനിക്കറിയോ? ആ ഞാൻ മോഹൻലാലിന്റെ ആരാധകനാ. അനിയൻ ബാവച്ചാട്ടൻ ബാവ, ആദിത്യ കൺമണി, ആരുടം, ആരാത്രി. പക്ഷെ ബെസ്റ്റ് പടമ അഞ്ചു പ്രാവശ്യം ഫാമിലി അടക്കം നില കുടുംബത്തിൽ ഞാൻ കണ്ടതാ. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ മകൻ മോഹൻലാൽ അല്ല. തന്റെ മകൻ മോഹൻലാൽ അല്ല. പിന്നെ ആരോ തന്റെ മകൻ? എന്റെ മകൻ പാക്കരൻ. അത് ശരി, തന്റെ മകൻ പാക്കരനാണ്. പാക്കരൻ എന്താ അസുഖം? പാക്കരന്റെ അസുഖം എന്ന് പറഞ്ഞാൽ അവൻ ഈ മോഹൻലാലിന്റെ സിനിമകൾ മുഴുവൻ കണ്ടു കണ്ട് ഇപ്പൊ മോഹൻലാലിന്റെ പോലെ ഇരിപ്പ്, നടപ്പ്, കെടപ്പ്, ഓട്ടം, ചാട്ടം എന്ന് വേണ്ട, ഒരു 50 കിലോന്റെ കട്ടി ഇടതുവശത്ത് തൂക്കിയിട്ടേക്കണ പോലെ അവന്റെ പെരുമാറ്റം. എന്റെ പൊന്നു ഡോക്ടറെ, അവനെ മോഹൻലാലിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിച്ച് എങ്ങനെയെങ്കിലും എന്റെ മകനെ തിരിച്ചു തന്നെ. ആദ്യം ശരിയാക്കി തരാം. ഇത് ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിന്റെ പ്രത്യേക പേര് പറയും. എന്തെങ്കിലും പറയാം. എന്റെ മോനെ ഒന്ന് രക്ഷിച്ചു ആളെ കൊണ്ടു. എല്ലാവരെയും കണ്ടു? അത് ശരി, എല്ലായിടത്തും പോയി എല്ലാവരെയും കണ്ടിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയിട്ടാണ്. ഇത് ചെയ്തിരിക്കുന്ന കൈയാണ്. ഏത് കൈ? കൈ പോയാ തലക്ക് വേദനിക്കും, തല പോയാ കൈക്ക് വേദനിക്കില്ല. അതുകൊണ്ട് ആ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. എടോ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദൈവമേ, മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാവാതെ പോയാൽ മനസ്സിലായത് മനസ്സിലാവാതെ പോകും. മനസ്സിലായാ? ഇത് വലിയ പ്രശ്നാട്ടോ. അതെ പ്രശ്നമാണ്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം തന്നെയാണ്. ഇതേ വേറെ അസുഖമല്ല, ഈ തലയ്ക്ക് പ്രഷർ അടിച്ച് പ്രമേഹമായിട്ട് ഭ്രാന്ത് പിടിച്ച. പ്രഷറും പ്രമേഹമുള്ള മുതലാളിമാരെ നീ കണ്ടിട്ടുള്ളൂ? ഒരടി മുന്നോട്ട് വെച്ചാ അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. മോനെ ഇവിടെ ഇരിക്കി. എന്നെങ്കിലും ഇരുത്താൻ നോക്കണ്ട. അങ്ങനെ ഒന്നും ഇരിക്കുന്നവനല്ല ഈ കണ്ടൻ. ഏത് കണ്ടൻ? മംഗലശ്ശേരി നീലകണ്ഠൻ. മോനെ മംഗലശ്ശേരി നീലകണ്ഠ, എന്തോ ഈ അങ്കിളിന്റെ മുഖം എവിടെയെങ്കിലും വച്ച് കണ്ടായിട്ട് ഓർമ്മയുണ്ടോ മോനെ? ഒരിക്കൽ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന എന്റെ ചാരായ വണ്ടിയുടെ കിളിയായിരുന്നു നീ. അത് നിന്റെ അപ്പനടാ. അന്ന് നീ എന്നെ വിളിച്ചു വിൻസെന്റ് തോമസ് എന്ന്. എന്റെ പട്ടി വിളിക്കുന്ന. ഇന്ന് നീ എന്റെ മുഴുവൻ പേരും വിളിച്ചു വിൻസെന്റ് തോമസ് സാറെന്ന്. എടോ ഇത് വേറെ അസുഖമല്ല, ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഉറക്ക ഗുളിക കൊടുത്ത് ഇതിനെ വേണി ശരിയാക്കാം. ഉറക്ക ഗുളിയോ പാഷാണോ എലിവേഷോ എലിക്കത്രികയോ എന്ത് പണ്ടാരം കൊടുത്തെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊന്നു. പണ്ടാരം കൊടുക്കാൻ പറ്റില്ല, മരുന്ന് കൊടുക്കാം. എന്നാ ഒരു പണിയോ ഡോക്ടറെ, ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കുത്തിവെച്ച് ഇതിനെ അങ്ങോട്ട് കൊല്ലി. ജനിച്ചു വീണപ്പോഴേ കഴുത്തും ജനിച്ചു കൊല്ലായിരുന്നില്ലേ കൊന്തും വരരെ. അത് നിന്റെ അച്ഛനോട് പറ. ഒരച്ഛന്റെ സ്ഥാനത്തോടെ എന്നെ മകരെന്ന് വിളിക്കാമോ? ആ ഇതിന് വിഷം മേടിച്ചു കൊടുക്കണം. ഇവിടെ വെച്ച് പറ്റില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. എന്റെ പൊന്നു ഡോക്ടർ അങ്ങനെ പറയരുത്, എന്നെ കൈയോടെയരുത്. വിഷം കൊടുത്ത് എങ്ങനെയെങ്കിലും ഇതിനെ അങ്ങോട്ട് കൊല്ലി. ശരി, താൻ കൊണ്ടുവന്നല്ലേ, ഞാൻ എങ്ങനെയും ശ്രമിക്കാം. മോനെ നീലകണ്ഠ. ഞാൻ നീലകണ്ഠനല്ല. ഇത്ര പെട്ടെന്ന് പേര് മറന്നോ? പിന്നെ ആരാ നീ? ഞാൻ സേതുമാധവൻ. ഏതോ പഴയ സേതുമാധവൻ. പഴയ സേതുമാധവനല്ല, പുതിയ സേതുമാധവൻ. കൊന്നും കൊടുത്തും അറപ്പും മാറിയ സേതുമാധവൻ. കൊന്നും കൊടുത്തും അറപ്പ് മാറാ നീ എന്താ ഇറച്ചിട്ടാന്റെ മോനാണോ? ഒരിക്കൽ രാജമാരൻ എന്നോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? അങ്കിളിന്റെ ഫാദർ ആരാണ്? അപ്പൊ മോൻ എന്ത് പറഞ്ഞു? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്. ആര് രാജാവാ? ഈ നിക്കണ കുട്ടിപ്പിച്ചാച്ച ഫസ്റ്റ്. എടോ ഇതിന് വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അറ്റ കൈക്ക് ഒറ്റ മുടി. പ്രകൃതിയിൽ ഭൂമിക്ക് വേണ്ടി ചിലതെല്ലാം സമ്മാനിക്കുന്നു, എനിക്ക് വേണ്ടി ഡോക്ടറെ. അയ്യോ എന്റെ കരണ കുറ്റിക്കടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഒരു ഡോക്ടർ ആയാൽ ഇത്ര അഹംഭാവം പാടില്ല. ഒരു രോഗിയായ ഇത്ര അഹംഭാവം പാടില്ല, നിനക്കറിയാമോ? എന്നോട് കളിക്കരുത്. എന്നോട് കളിക്കരുത്. എന്നോട് കളിക്കരുത്. ഞാനൊക്കെ പെസയാണ്. തന്നെ ഞാൻ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. എടാ അതിലും വലിയ ഗോദ്രേജിന്റെ താഴ്ച നിന്നെ ഞാൻ പൂട്ടും. മര്യാദയൊന്നും പിടിക്കണവരെ ഇവനെ. സിറിഞ്ചും സെസ്കോവും വെച്ചിട്ടുണ്ട്. സ്ഥിരഞ്ചും സ്റ്റെതസ്കോപ്പും കടിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കില്ലേ? ഞാൻ ആകെ പ്രശ്നമാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ മകനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. ഇപ്പൊ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടി, മോഹൻലാൽ അല്ല, കൊണ്ടുപോയിക്കോ. ധൈര്യമായിട്ട് നമുക്ക് പോകാം. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. മോനെ പാക്കരാ. ഭാസ്കറിനല്ല, ഐ ആം ചന്ദ്രൻ, ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എവിടെ എന്റെ തോക്ക്? ഹണിമൂണിന് പോകാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും നവദമ്പതികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതാ ഹണിമൂണിനെ കുറിച്ചുള്ള ഈ യുവാക്കളുടെ ചർച്ച ഒന്ന് കേൾക്കൂ. ഹണിമൂൺ കെണിമൂൺ ആകുന്ന ഒരു ചർച്ച. ഹലോ, ഞാൻ രാവിലെ എത്ര സമയത്തും
വെല്ലിപ്പച്ചോ ആ എന്താ മോനെ എവിടെ പോവാനറിയതാ? ഞാനൊരു വീടന്നെ അടിച്ചിറങ്ങിയതാ. ഞാനിപ്പൊ താമസിക്കുന്ന വീട് അങ്ങോട്ട് വിറ്റു. ഏതാ പുഴയുടെ അരികിലുള്ള വീടാണോ വിറ്റത്? നന്നായി. ഒന്നാമത്തെ ഈ പെണ്ണുങ്ങൾ കുളിക്കാൻ വരുന്നതിന്റെ ശല്യം കാരണമായിരിക്കും വിറ്റത്. അതൊന്നും അല്ലേ. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ കണ്ണ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാനില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നാ കാണുന്നത്? നിന്നിപ്പൊ കാണുന്നില്ലല്ലോ. എനിക്ക് നീ വേഗം ഡോക്ടറെ കാണണോടാ. എന്തിനാ നിന്റെ മുന്നിൽ നിൽക്കുന്നത്? എന്നെ കാണാൻ പാടില്ലെങ്കിൽ പിന്നെ നിന്റെ കാണണം എന്തോ. എടാ അതല്ല പറഞ്ഞേ, നമ്മുടെ ഈ വീടിന്റെ പരിസരത്തേക്ക് ഒന്നും ഏരിയയിലേക്ക് നീ വരുന്നില്ലല്ലോ. അല്ല നീ ഇപ്പൊ എങ്ങോട്ട് പോണേ? ഞാൻ ഭാര്യയുടെ ഒരു മാല വിൽക്കാൻ പോവാണ്. ഭാര്യയുടെ മാല വിൽക്കാൻ പോണോ? ദൈവം, നീ കല്യാണം കഴിച്ചിട്ട് 3 ആഴ്ചയല്ലായിട്ടു. അതിനു മുമ്പ് മാല വിൽക്കാൻ തുടങ്ങി. ഇനി 3 ദിവസം കഴിയുമ്പോഴത്തേനും നീ കുടുംബം വിൽക്കൂലോ. എടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയ. എന്താ അബദ്ധം പറ്റിയ? ഞാൻ എന്റെ ഭാര്യയും കൊണ്ട് കൊടൈക്കനാലിൽ ഒന്ന് ഹണിമൂണിന് പോയാ. തെണ്ടി കുത്തുവാള എടുത്തു പോകും. നിനക്കല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. എടാ ഞാനേ, ഞാൻ എങ്ങനെയാ എന്റെ ഭാര്യയെ കൊണ്ട് പോയിട്ട് 10,000 രൂപ ഉണ്ടാക്കി നിനക്ക് അറിയാമോ? എങ്ങനെയാണ് ഹണിമൂൺ ട്രിപ്പിനെ ഒരു പോക്ക് കൂട്ടിയിരിക്കാണ് പോയി. നീയും ഭാര്യയും കൂടി? ഞാനും ഭാര്യയും കൂടി പോയി. കഴിഞ്ഞിട്ട് 1 മാസത്തിന് വേണ്ടി പോയാ. അതെ, 1 മാസത്തിന് പോയിട്ട് 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. 1 മാസം അങ്ങനെ തീർത്തില്ല. തീർത്തില്ല അങ്ങനെ. ഞാനും ഭാര്യയും തിരിച്ചു വന്നു. 10,000 രൂപ എനിക്ക് ലാഭം. നിങ്ങളൊക്കെ വെറും മണ്ടന്മാരെ, പൊട്ടന്മാര്. ഇവിടെ ഈ 10,000 രൂപ ഞാൻ 25,000 രൂപയാണ് ലാഭം ഉണ്ടാക്കിയത്. 1 മാസത്തെ ഹണിമൂൺ ട്രിപ്പ്. ഞാൻ എങ്ങനെ പോയെന്നറിയാമോ? എന്റെ ഭാര്യനെ ഞാൻ വീട്ടിലാക്കിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയി. ഇതാ പറയണത്, എടാ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനോട് ചോദിച്ചിട്ട് വേണം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോണം. ഞാൻ അപ്പളെ പറഞ്ഞിട്ടില്ലേ? എന്താ ജോസഫിന് ഒത്തിരി പൈസ ലാഭം ഉണ്ടായോ? ഒത്തിരി പൈസ ലാഭം ഉണ്ടായെന്നോ? എന്റെ ഹണിമൂൺ ആഘോഷം എങ്ങനെയായിരുന്നോ നിങ്ങളുടെ വിചാരം? എങ്ങനെയായിരുന്നു? എടാ ഞാൻ എന്റെ ഭാര്യ തൊട്ടായി പക്കത്തുള്ള അവറാന്റെ കൂടെ ഹണിമൂണ് വിടറാ. ഇപ്പതേ അവറാൻ 10 രൂപ കടമായിട്ട് പിച്ചച്ചാട്ട് എടുത്ത റോട്ടിൽ കൂടി അവര് ഇതല്ലാണ്ട്. പഞ്ചപാണ്ഡവന്മാർ എത്രയാണെന്ന് എനിക്കറിയാം. കട്ടിൽ കാലുപോലെ 3. ഈ തരത്തിൽ ഒരു സാഹിത്യകാരനെ പരിചയപ്പെടാം. നമസ്കാരം. 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 വരൂ വരൂ. ഞാൻ ഓക്കാനം വരികിലെന്ന് വരുന്നതാണ്. ഓ, കണ്ടപ്പോഴേ തോന്നി. സാറിനൊന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ വന്നത് എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആയി പോയി. സാറിനാണല്ലോ ഈ വർഷത്തെ അവാർഡ് കിട്ടിയത്. അതെ, തീർച്ചയായും. അപ്പോൾ സാറിന്റെ നോവലിനെ കുറിച്ച് ചില അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ അപവാദം? സാറിന്റെ ചകിരി എന്ന നോവൽ തകഴിയുടെ കയർ എന്ന നോവലുമായിട്ട് സാദൃശ്യമുണ്ടെന്നാണ് പറയുന്നത്. ആളുകൾ പറയുന്നതാണ്. ഞാനാണ് ആദ്യം ചകിരി എന്ന നോവൽ എഴുതിയത്. അതിനുശേഷമാണ് തകഴി കയർ എന്ന നോവൽ എഴുതിയത്. കാരണം ചകിരിയിൽ നിന്നാണല്ലോ കയർ ഉണ്ടാവുന്നത്. സാറിന്റെ ആദ്യത്തെ നോവൽ എന്നാണ് വെളിച്ചം കണ്ടത്? അത് ഞാൻ എഴുതി കഴിഞ്ഞതിന്റെ 2-ാമത്തെ ദിവസം തന്നെ വെളിച്ചം കണ്ടു. എങ്ങനെ വെളിച്ചം കണ്ടു? എന്റെ ഭാര്യ അതെടുത്ത് തീയിലിട്ടു. ഓ, അങ്ങനെ വെളിച്ചം കണ്ടതല്ലേ. സാറിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. വെറുതെ പറയുന്നതാണ്. വെറുതെ പറയുന്നതാണല്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ ഭയങ്കര പൊങ്ങച്ചക്കാരനാണ്. പൊങ്ങച്ചക്കാരനല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോ ആന ഉണ്ടാകും, കുതിര ഉണ്ടാകും, പലതും ഉണ്ടാകും. അതൊക്കെ ഈ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇതിന് മനസ്സിലാകാം വൈക്കം മുഹമ്മദ് ബഷീർ ഭയങ്കര പൊങ്ങച്ചക്കാരനാണ്. അപ്പൊ ഞാൻ അടുത്ത് തന്നെ എഴുതുന്നത്, എന്റെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ അമ്മിക്കല്ലുണ്ടായിരുന്നു. ഇതൊക്കെ നാട്ടുകാർ അറിയട്ടെ. ഈ ബാറ്റൺ ബോസിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ബാറ്റൺ ബോസിനെ കുറിച്ച്? ബാറ്റൺ ബോസ് നല്ല ഉഗ്രം വളമല്ലേ. നെല്ലിനെ കിട്ടുകഴിഞ്ഞാൽ ഇതിലും നല്ലൊരു വളം. വയലോപ്പിള്ളിയുടെ മാമ്പഴത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വയലോപ്പിള്ളിയിലെ മാമ്പഴം നല്ല ഉഗ്ര മാമ്പഴയില്ലേ. ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഇത്ര ബെസ്റ്റ് മാമ്പഴം കേരളത്തിൽ. ഈ മലയാറ്റൂർ പള്ളിയിലെയും മണർകാട് പള്ളിയിലെ മാമ്പഴം ഒന്നും ഒരു വകയ്ക്കും കൊള്ളൂല. 5 പൈസക്ക് കൊള്ളൂല. സാർ ഓടക്കുള്ളിൽ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്ന് വായിച്ചാൽ വായിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും ഹാർമോണിയാണ് വായിക്കുന്നത്. അല്ല, ജി ശങ്കർ കുറുപ്പിന്റെ ഓടക്കുഴലിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? കുറുപ്പിന്റെ ഓടക്കുഴലൊക്കെ കൊള്ളാം, പക്ഷെ പുള്ളിക്കത് ഊതാൻ അറിയില്ല. പുള്ളി കൂടുതലും തബല അടിക്കുന്ന കൂട്ടത്തിലാ. അതിൽ നല്ലത് വാത്മീകിയിലൊക്കെ നല്ലതാണല്ലോ നമ്മുടെ ഗോദ്രേജിന്റെ കീ. ശരിക്കും പൂട്ടിയ നല്ല ഉറപ്പാ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള അഭിപ്രായം കൂടി പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ആരെ കുറിച്ച്? കുഞ്ചൻ നമ്പ്യാർ. ഒരു അഭിപ്രായമില്ല. അങ്ങനെ ഇല്ല, കുഞ്ചൻ നമ്പ്യാരെ കേൾക്കാൻ നല്ലതല്ലേ നമ്മുടെ എം എൻ നമ്പ്യാര്. ഓഹോ, തിരുക്കഥാകൃത്ത് ലോഹിതാസുമായിട്ട് എങ്ങനെയാ? ഓ, ഞങ്ങൾ വലിയ ലോഹിത്തിലൊന്നും അല്ല, ഇച്ചിരി ഉടക്ക. അപ്പൊ സാറ് ഇപ്പോൾ നോവലൊന്നും എഴുതാറില്ലേ? ഇപ്പൊ നോവൽ എഴുതാറുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല. കാരണം പബ്ലിക് ലൈബ്രറിയിലെ എന്റെ മെമ്പർഷിപ്പ് അവര് ക്യാൻസലാക്കി. അതെ, പിന്നെ ഒന്നെടുത്ത് പകർത്തി എഴുതാൻ കഴിയാറില്ല. പിന്നെ ഈ അടുത്ത ദിവസം ഞാനൊരു നോവൽ പൂർത്തിയാക്കി, ഒരു 2 ദിവസം മുമ്പ്. എന്റെ ചെറുമകൻ അതങ്ങെടുത്ത്
കീറിക്കളഞ്ഞു. അത് ശരി, അപ്പൊ ചെറുമകനെ എഴുത്തും വായനൊക്കെ അറിയാം അല്ലേ. ഇനി നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. സാർ കുറെ നാള് പടക്ക് പിടിച്ചെന്ന് പറയുന്നല്ലോ. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു പടം പിടിച്ചു, പക്ഷെ അത് സെൻസർകാർ എന്തോ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞു. അതെ, നമ്മുടെ നാട് നന്നാവില്ല. നന്നാവില്ല എന്ന് വെച്ചാൽ നന്നാവില്ല. കാരണം ഞാൻ ഈ അടുത്തിടക്ക് ഒരു സിനിമ എഴുതുന്നു പറഞ്ഞു, അതായത് ഈ സെൻസർ ബോർഡുകാരെന്ന് പറഞ്ഞ ഇത്ര വൃത്തികെട്ടവന്മാര് അതങ്ങോട്ട് കട്ട് ചെയ്തോളും. കട്ട് ചെയ്തോളും. കാരണം ഞാൻ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി ഒരു തുണ്ട് തുണി ഉടുക്കാൻ കഴിയാത്ത ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു കഥയാണ് ഞാൻ ചെയ്തത്. അവന്മാരെ അത് കട്ട് ചെയ്തോളും. കട്ട് ചെയ്തോളും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സെൻസർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് റിലീസ് ചെയ്യാറില്ലേ? സെൻസർ ചെയ്ത് കളഞ്ഞ ഭാഗത്ത് പിന്നീട് റിലീസ് ചെയ്യണം. ബാക്കി അതിൽ ഇന്റർവ്യൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർവ്യൂല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിന്റെ കച്ചവടക്കാർക്കും അണ്ടിപ്പിണ്ണാക്ക് കച്ചവടക്കാർക്കും ക്യാൻറ്റീൻകാർക്കൊക്കെ മെച്ചം ഉണ്ടാവുള്ളൂ. ഇനി അതൊക്കെ നിർത്താം നമുക്ക്. ഇനി സാറിന്റെ നോവലിന്റെ കഥകളെ കുറിച്ച് ഞങ്ങളുടെ വരിക്കാർക്ക് അറിഞ്ഞാൽ വലിയ ഉപകാരമാണ്. ഞാൻ എഴുതിയ നോവലിന്റെ കഥകൾ കഥ വേണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ബെസ്റ്റ് കഥ എഴുതി. ബെസ്റ്റ് കഥ എഴുതി. അതായത് ഞാൻ വേണി പറയാം. നോക്കി, ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പുള്ളി മരപ്പണിക്കാരനായി, പുള്ളിക്ക് ഒരു 10-12 ശിഷ്യന്മാരും ഉണ്ട്. പിന്നെ പുള്ളി ഈ ലോണൊക്കെ എടുത്ത് കുറച്ച് ആടിനെയൊക്കെ മേടിച്ചു, ഒരു ഇടയനെ പോലെ വളർത്തുക, ഇടയനല്ല എങ്കിലും ഇടയനെ പോലെയൊക്കെ ഇങ്ങനെ വളർത്തുന്ന ഒരാളാണ്. പക്ഷേ കൂട്ടത്തിൽ ചില ആളുകൾ 29 രൂപയ്ക്ക് പുള്ളിനെ ഒറ്റ കൊടുത്തു. എന്നിട്ട് കൂട്ടത്തിലുള്ള ആളുകളെല്ലാം കൂടി ഈ സെബാസ്റ്റ്യനെ പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് കുരിശല്ല, ഈ കുരിശ് പോലെയൊക്കെ ഇരിക്കും. അതേ നമ്മുടെ ഈ ആംബുലൻസ് വണ്ടിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ വരച്ചു വെക്കും. അതിൽ കയറ്റി ഇങ്ങനെ കയ്യിലൊക്കെ ആണിയൊക്കെ അടിച്ച് സ്ക്രൂ ഒക്കെ തിരികെ കയറ്റി കെട്ടിയിട്ട് കൊന്ന ഒരു യേശുക്രിസ്തുവിനെ കുരിശി തറച്ച കഥയല്ലേ? യേശുക്രിസ്തുവിനെ കുരിശി തറച്ച കഥയല്ലേ? അത് യേശുക്രിസ്തുവിനെ കുരിശി തറച്ച, അത് യേശുക്രിസ്തുവിനെ കുരിശിലാ തറച്ച, പക്ഷെ സെബാസ്റ്റ്യനെ പ്ലസിൽ തറച്ച കഥയാണിത്. വേറൊരു കഥയും കൂടി പറഞ്ഞാൽ അത് ഞാൻ പറയാം. ഒരു ചരിത്ര പ്രധാനമായ ഒരു കഥകൾ ഞാൻ പറയാം. അതായത് ഒരു പ്രധാനമന്ത്രിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. രണ്ട് ഭാര്യമാര്. ഈ മൂത്ത ഭാര്യക്ക് രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കളുണ്ടല്ലേ, കൃഷ്ണൻകുട്ടിയും ഗോവിന്ദൻകുട്ടിയും. ഗോവിന്ദൻകുട്ടി മൂത്ത കൃഷ്ണൻകുട്ടി വിവാഹിതനാണ്. വിവാഹിതനാണ്. പിന്നെ ഈ രണ്ടാമത്തെ ഭാര്യയുമായി പ്രധാനമന്ത്രി ഒരു ദിവസം ഹെലികോപ്റ്ററിൽ ടൂർ പോവുകയാണ്. ടൂർ പോയപ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് കാറ്റുകൊള്ളാനായിട്ട് ഹെലികോപ്റ്ററിന്റെ മുകളിൽ ഒരു ഫാൻ ഉണ്ട്. ഫാൻ എന്ത് ചെയ്തു? തെറിച്ചു പോയി. ഉടൻ തന്നെ രണ്ടാമത്തെ ഭാര്യ എന്ത് ചെയ്തു? പ്രധാനമന്ത്രി ഇങ്ങനെ അടുത്തിരുന്ന വിശറി എടുത്ത് അങ്ങോട്ട് വീശി കൊടുത്തു. ഇത് കണ്ട പ്രധാനമന്ത്രിക്ക് സന്തോഷമായി. പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് എന്താഗ്രഹമുണ്ടോ അത് ഞാൻ സാധിച്ചു തരാം. പക്ഷെ ഈ രണ്ടാമത്തെ ഭാര്യ അത് മുതലെടുത്തു. ഈ ഭാര്യ എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയോട് പറഞ്ഞു, മൂത്ത ഭാര്യയുടെ മകനെ പ്രധാനമന്ത്രി ആക്കരുത്, എന്റെ മകനെ പ്രധാനമന്ത്രി ആക്കണം. അങ്ങനെ, പക്ഷെ അത് പ്രധാനമന്ത്രി മാത്രമാക്കിയ പോരാ, മൂത്ത ഭാര്യയുടെ മക്കളെ 14 വർഷം ഗൾഫിൽ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. 14 വർഷം ഗൾഫിൽ പറഞ്ഞയക്കണമെന്ന്. ഇത് രാമായണത്തിലെ കഥയല്ലേ? രാമായണത്തിലെ കഥയല്ലേ? അതെ, രാമായണ കഥയാണ്. വാത്മീകി രാമായണൊക്കെ എഴുതി. അതെ. അപ്പൊ പുള്ളി ഡിറ്റക്റ്റീവ് നോവലൊക്കെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അത് അതൊക്കെ പോട്ടെ, സാറിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയ. ഞാൻ ഒന്നാമത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്നും എഴുതാറില്ല. രാത്രി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന ഇതൊക്കെ എഴുതുന്നത് അല്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ എഴുതാനുണ്ടാവല്ലോ. അനുഭവത്തിന് കുറെ വെളിച്ചമുണ്ടാവല്ലോ. പക്ഷെ ഞാൻ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആ സമയത്തൊന്നും വെളിച്ചം ഉണ്ടായിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞു, സാറിന്റെ സ്വന്തം അനുഭവത്തിലെ ഏതെങ്കിലും ഒരു കഥ. അനുഭവ കഥ. അങ്ങനെ പറ. അതായത് ഈ ഒരു 2 വർഷങ്ങളായി ഒരു വിവാഹിതയായ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി ഞാൻ. പുറത്ത് പറയരുത്. എന്നിട്ട് ഞാനും ഈ പെൺകുട്ടിയും തമ്മിൽ അഗാധമായ പ്രേമം, ഗാഢമായ പ്രേമം, നിസ്ഫുലമായ പ്രേമം. ഈ പ്രേമത്തിൽ ഞാൻ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഒളിച്ചോടി. ഈ കഴിഞ്ഞ ഏപ്രിൽ, അതിനിടക്ക് പലതും സംഭവിച്ചു, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ 2 ഞാൻ ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. തിരികെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഈ കഴിഞ്ഞ ഏപ്രിൽ 2 പെണ്ണിനെ കൊണ്ടുപോയില്ലേ? ജീവിച്ചിരിക്കെ തന്നെ സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ പ്രശ്നമാണല്ലോ. അവർക്ക് കൊല്ലങ്ങളോളം സംസാരിക്കാനും പരദൂഷണം പറയാനും ഉള്ള കഴിവ് അപാരം തന്നെ. എന്നാൽ ഇവർ രക്ഷികൾ കൂടിയായാലോ? ഓ
സുഗന്ധം കിനാവിന്റെ ഞാൻ മരിച്ചത് ഒരു വലിയ കഥയടി. അതൊന്ന് സ്റ്റോറി ആയിട്ട് പറയുക കേട്ടോ. ഞാനൊരു പാലത്തിന്റെ മുകളിൽ നേടി വെള്ളത്തിലേക്ക് ചാടി മരിക്കുകയായിരുന്നു. നിനക്കെന്താ തൂങ്ങി മരിക്കാൻ പാടില്ലായിരുന്നു. തൊണ്ടയിൽ ടോൺസിലസിന്റെ അസുഖം ഉണ്ടായിരുന്നു, കയറിടാൻ പറ്റിയില്ലടി. ഓ മൈ ഡിയർ, എനിക്കറിയുമോ ഞാൻ എങ്ങനെ മരിച്ചെന്ന്? നീ എങ്ങനെയടി മരിച്ചത്? എന്നെ 40 പേര് കൂടി ഞെക്കി കൊല്ലുകയായിരുന്നടി. ഓ മൈ ഗ്രാൻഡ്രൂ. ഓക്കേ മൈ കൊളാപ്രിക്കേഷൻ. സൂര്യനെല്ലി ഫണ്ട്രോഫിക്കേഷൻ. ഓക്കേ മൈ സൺ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടടി? എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും. അയ്യോ എന്തിനാടി നീ ക്രൈ ചെയ്യുന്നത്? ഞാൻ ക്രൈ ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടടി. നീ ഇപ്പൊ ക്രൈ ചെയ്തതിന്റെ കാര്യം ഒന്ന് പറവണ്ണേ. ഞാൻ ക്രൈ ചെയ്ത് എന്താണെന്നറിയോ? എന്റെ അപ്പൂപ്പനും അമ്മയും മരിച്ചു പോയിടി. എന്റെ അപ്പൂപ്പന് എന്തായിരുന്നു അസുഖം? അപ്പൂപ്പന് ടിവി ആയിരുന്നു. ഞാൻ താമസിക്കുന്നതേ പനയുടെ മുകളിലടി. എ സി ഇപ്പൊ വർക്ക് ചെയ്യുന്നേ ഇല്ല, ഭയങ്കര ചൂടാ കേട്ടോ. നമുക്കൊരു പണി ചെയ്താലോ? എന്ത്? നമുക്ക് ഇവിടെ രണ്ടുപേർക്കും കൂടി കൂടി നിന്നുകൊണ്ടേ ഇതില് വരുന്ന ആരെങ്കിലും പോലും നമുക്ക് ചോര കുടിക്കാൻ വേണ്ടി എടുപ്പിച്ച് രക്തം കുടിക്കാം. ഇടി നിനക്ക് ഏത് ഗ്രൂപ്പിന്റെ രക്തമടി ഇഷ്ടം? എനിക്ക് എ ഗ്രൂപ്പിന്റെ രക്തമാണ് ഇഷ്ടം. ഓ എ ഗ്രൂപ്പിന്റെ രക്തമോ? എനിക്ക് ഐ ഗ്രൂപ്പിന്റെ ഇഷ്ടം. അയ്യോ അതിന് ഭയങ്കര തൊലിക്കെട്ടിയാടി, പെട്ടെന്നൊന്നും ചോര കുടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു മൂന്നാം മുന്നണിയുടെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതിന് രക്തം കുടിച്ച് എന്ത് ടേസ്റ്റാന്നറിയോ? അതിന് തൊലിക്കെട്ടി കുറവാന്നാ മൊത്തത്തിലുള്ള അഭിപ്രായം. ആണോ? നമുക്കൊരു പണി ചെയ്യാടി, നമുക്കോട് മാറി നിന്നിട്ടേ ആരെല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് ചോര കുടിക്കാം. പാടി പാടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തിന്റെ രക്തം കുടിച്ചേ ഒരുത്തിന്റെ എല്ല് തൊണ്ടയിൽ കുടുങ്ങി. അതേ സൗണ്ട് നാടക നടികളുടെ കൂട്ടായി പോയത്. താങ്ക് യു. എടി ഈ സാരി എവിടുന്ന് മേടിച്ചാടി? അയ്യോ ഇത് സാരി അല്ലടി, ബാനർ അടി. എടി ബാനർ എവിടുന്ന് വാങ്ങിയതാടി? ഇത് കോട്ടയത്തുള്ള കുറ്റിക്കാട്ടിൽ നിൽക്കുന്ന ആ വലിയ പനയുടെ മോളിലിരുന്ന് കിട്ടിയ ബാനർ അടി. ഓ അതൊരു ചെറിയ പനയല്ലേടി. പക്ഷെ മോള് കയറി താഴത്തോട്ട് നോക്കുമ്പോഴല്ലേ പനയുടെ നീളം മനസ്സിലാവുന്നത്. ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു പണി ചെയ്യാടി, നമുക്കിവിടെ ഒളിച്ചിരുന്നിട്ട് ചാടി വീണാ എവിടെ ചോര കുടിക്കാം. എന്റെ ചെവിയുടെ ഡയഫ്രങ്ങള് നീ രണ്ടു കൂടി, നിങ്ങൾക്ക് ആരാ? നീയോ വടയച്ചി? നിങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് നിങ്ങളുടെ ചോര വേണം, രക്തം വേണം. രക്തോ? എടി ഞാനാരാന്നറിയോടി? ഇല്ല എടി ഞാനാടി ഡ്രാക്കുള. ഡ്രാക്കുളങ്കിലായിരുന്നു, മനസ്സിലായില്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മിസ്സി മെട്ടി സോഡമിക്. വെപ്സി നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഒന്നും പറയണ്ട, ഞാൻ ഈ തമിഴ്നാട് വഴിയെ വന്നത്. അപ്പൊ വീരപ്പൻ ആനക്കൊപ്പ എന്ന് പറഞ്ഞ് പകുതി മുറിച്ചുകൊണ്ട് പോയി. കുറിച്ചെടുത്തില്ലേ? അവിടുത്തെ രക്തത്തിന് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? എവിടെ ഫോറിൻ രക്തോ? ഞാൻ ഈ ഫോറിൻ രക്തം കുടിച്ച് മടുത്തു, അതുകൊണ്ട് കുറച്ച് നാടൻ രക്തം കുടിക്കാന്ന് ഓർത്താ ഇങ്ങോട്ട് വന്നെ. യക്ഷി കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആര് വന്നാലും രക്തം കുടിക്കണക്കാൻ മുമ്പ് ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കണം. അത് ചോദിച്ചാലേ രക്തം കുടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. നിങ്ങളൊക്കെ ആരടി? ഞാൻ നാഗയക്ഷി. നിന്റെ അമ്മായിയമ്മയുടെ നാഗേഷ് ഒറ്റ അടിയെന്നാണല്ലോ അടിച്ചു. എന്റെ പേര് ഡ്രാക്കുള. ഡ്രാക്കുളയോ? എടാ രാത്രി സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ ഒന്നും നടക്കരുത്, സ്ത്രീ പീഡനത്തിനകത്തു പോവും. അത് പോട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതെ ചുണ്ടാമ്പുണ്ടോ? ചുണ്ടാമ്പില്ലട, പാൻപരാഗുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്നാ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മനോരമ മംഗളൊക്കെ വായിക്കാറുണ്ടോ? അതിന്റെ അകത്ത് നിങ്ങളെ കുറിച്ച് പ്രേതനോവൽ എഴുതുന്ന കോട്ടയം പുഷ്പനാഥാണി ഞാൻ.
കഥയറിയാതെ ആട്ടം കാണുന്നവരെക്കാൾ അപകടകാരികളല്ലേ സംഗീതം അറിയാതെ സംഗീതം പഠിപ്പിക്കുന്നവർ? ദാ ഇത് കേട്ടാൽ അത് മനസ്സിലാവും. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ പൊന്നുമോനെ? നിന്റെ അമ്മയോട് പറ, നിന്റെ അമ്മയ്ക്കാണെ പാട്ടൊക്കെ അറിയാം. പറ മോക്കറിയുണ്ട് കേട്ടോ, മോനെ അമ്മ നല്ല പാട്ട് പാടിത്തരും കേട്ടോ, മോ ശ്രദ്ധിച്ചു കേട്ടോ. ആരോ പാടും തിരുകിടുത്തരോ, ആരോ പാടും തിരുകിടുത്തരോ. നിർത്തരി, നീ അല്ലേ പറഞ്ഞ നീ പാടുന്നത്? പിന്നെ ആരോ പാടും എന്ന് പറഞ്ഞു എന്തോക്കിട്ട് മുഴുവൻ കേക്ക് മനുഷ്യ. ആരോ പാടും കരളിൽ അമൃത മഴ ഗാനം പോലെ ചെറിയ എന്റെ ഭർത്താവെന്ന് പറഞ്ഞ ഇങ്ങനെ കെട്ടിയിരിക്കാൻ എന്റെ പുറന്ന് തിരുമിത്താ. എന്നാ നിങ്ങൾ പാടിക്കോളൂ, ഞാൻ പാടുവാണെങ്കിൽ. അച്ഛമ്മടിക്കുമാണെ മനുഷ്യനെ വഴിയെങ്കിൽ പാടണ്ട, ഈ പാട്ട് പഠിച്ചോണ്ടേന്നാലേ ചിലപ്പോ ചെറുക്കനെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടും. ഇനി നമ്മളായിട്ട് പാടിക്കൊള്ളുവെന്ന് ആക്കണ്ടേ, കറക്റ്റ് സമയത്തിന് പാകര് വന്നു. നമസ്കാരം, ഞാൻ വരാൻ അല്പം വൈകി പോയി. ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, രാവിലെയാണ് കെട്ടഴിച്ചു വിട്ടത്. അല്ലേ, രാവിലെയാണ് തലയുടെ കെട്ടുവിട്ടതെന്ന് പറയുന്നു. ഇതാരാണ്? മകളായിരിക്കും. മകളല്ല, എന്റെ ഭാര്യ. പേര്? കല്യാണി. കല്യാണി കള്ളവാണി ചൊല്ലു നീ, ചൊല്ലു നീ. സംഗീതം ആർക്കും പഠിക്കാം, പ്രായവ്യത്യാസം ഇല്ല. കല്യാണി, ആ കുട്ടിയെ വിളിക്കൂ. ഇതാണോ കുട്ടി? കുട്ടി ഇവിടെ വരൂ. സംഗീതത്തെ കുറിച്ച് വല്ലതും അറിയുമോ? ഇല്ല. സംഗീതത്തെ കുറിച്ച് അറിയില്ലേ? ഇല്ല. സംഗീതം അനന്തകോടി ഉച്ഛിഷ്ട ഭാഗങ്ങളിൽ നിന്നും വിഭ്രമിച്ചിരിക്കുന്ന കഷ്ടകുന്തുക്കളുടെ അഭേദമായ സംഗീതങ്ങളിൽ വന്നതാണ് സംഗീതം. സംഗീതം അനന്തമാണ്, അലങ്കുലത്താണ്, അജ്ഞാതമാണ്, അലവിലാതിയാണ്, അൽഗുലത്താണ്. വലിയ മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. നന്നായി. പിന്നെ കലയുമായി നല്ല ബന്ധം വേണം. കലയുമായി ബന്ധമുണ്ടോ? ബന്ധമുണ്ടായതാണ്. ഓ, അങ്ങനെ. പിന്നെ ആദി താളം അറിയുമോ? ഇല്ല. വേതാളം എന്നറിയാം. വേതാളം എന്നത് സപ്തസ്വരമല്ല, അത് അജ്ഞസ്വരമാണ്. ഏറ്റവും ലാസ്റ്റ് പഠിക്കേണ്ടതാണ് ആ സ്വരം. ഈ ആദിതാളം എന്ന് വെച്ചാൽ ഒന്ന് കുട്ടിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കും. അതായത് ഈ ആദിതാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഗീതം, അതായത് പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആദി വരും, അപ്പൊ അറിയാണ്ട് താളം പിടിക്കും. ഇതാണ് ആദിതാളം. അതുപോട്ടെ, സരിഗമ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. വാസ്കോഡിഗാമ എന്ന് കേട്ടിട്ടുണ്ട്. കുട്ടി, സരിഗമ എന്ന് പറഞ്ഞാൽ സപ്തസ്വരം. സപ്തസ്വരം എന്ന് പറഞ്ഞാൽ പത്ത് സ്വരം. ഇതിൽ ഏതെങ്കിലും സ്വരം അറിയുമോ? ഇല്ല. രാഗം അറിയുമോ? അറിയാം. എന്ത് രാഗം? അനുരാഗം. ഷോ, അതല്ല, കല്യാണി രാഗം അറിയുമോ? കല്യാണിക്ക് രാഗം എന്ന് അറിയില്ല, അവളുടെ ചേച്ചി കമലാക്ഷിക്ക് അറിയാം. അയ്യോ, അസഭ്യം പറയരുത്, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. കുട്ടി, ഞാൻ പാടാം, അത് കേട്ടിരിക്കണം. കുട്ടി, സാരി സാരി സാരി. ഓ, സാരി ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു ലുങ്കി വരാം. ലുങ്കി അല്ല കല്യാണി കുട്ടി. സാരി എന്ന് പറഞ്ഞാൽ സപ്തസ്വരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കുട്ടി, ഇനി ഞാൻ പാടുമ്പോൾ കൂടെ പാടിക്കൊള്ളൂ. സാരി ഗമ പാ, 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 സാരി ഗമ പാ. കുട്ടി, ഇനി എന്റെ കൂടെ പാടണം. ഞാൻ പാടിക്കഴിഞ്ഞ് പാടിയാ മതി. അതെ, പാടി കഴിഞ്ഞിട്ട് ഞാൻ പാടിയാ മതി. കണ്ടോ, ഇതാണ് പറഞ്ഞത് കലാബോധം.
ഒരു കുടുംബത്തിന് ഒരാക്കെങ്കിലും കലാബോധം ഉണ്ടായല്ലോ. മോന്റെ അച്ഛന് കലാബോധം ഉണ്ടായല്ലോ, കണ്ടോ ഞാൻ പാടിക്കഴിഞ്ഞ് പാടിയ മതിന്ന്. താളമാണ് മെയിൻ. കലാബോധം ഒന്നും ഉണ്ടായതുകൊണ്ടല്ല, പിന്നെ രണ്ടുപേരും കൂടെ പാടുമ്പോ ഒരു കൂട്ട നെല്ലുവിളിയായിട്ട് തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞതാ ഭാഗവതരെ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഒച്ചാക്കണ്ട. ഞാൻ ശരിക്കും വേദികളിൽ കച്ചേരി നടത്തിയ ഒരു ഭാഗവതരെ തന്നെയാണ്. ഭാഗവതരാണ് കഴിഞ്ഞ വർഷം തവളക്കുഴി ക്ഷേത്രത്തിൽ കച്ചേരി നടത്തിയത്. പിന്നെ എന്തൊരു ഓർമ്മ, ഞാൻ തന്നെയായിരുന്നു കച്ചേരി നടത്തിയത്. എങ്ങനെ മനസ്സിലായി? അത് ഭാഗവതരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി. ഓ, അതിനന്ന് ഈ ചെരുപ്പ് എന്റെ കാലിലില്ലായിരുന്നല്ലോ. അമ്മേ, ഈ ചെരുപ്പ് എന്റെ കാലിലായിരുന്നു. തീപിടുത്തം മൂലം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതാ ഇവിടെ തീ പിടിച്ച ഒരു കമ്പനിയും അത് കെടുത്തുവാനെത്തുന്ന ഫയർ സർവീസുകാരും. ഹലോ ഹലോ അതെ ഫയർ സ്റ്റേഷനാണോ? ഫയർ സ്റ്റേഷനാണോ? അയ്യോ, ഒരു പ്രശ്നമുണ്ടല്ലോ. ആകെ ഇവിടെ ഒരു വണ്ടിയുള്ളൂ, അത് തീ കെടുത്താൽ പോയേക്കാണ്. ആ വണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീ കെടാതെ സൂക്ഷിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി വന്നിട്ട് കെടുത്തു എന്നതാണ്. ഓക്കെ. സാർ, വണ്ടി മുമ്പോട്ട് പോവില്ല, കാരണം അവിടെ അന്യായ തീ കത്തുന്നത് കാരണം വണ്ടി അത്ര ഇതിൽ കൂടുതൽ മുമ്പോട്ട് പോവില്ല. വഴി ആ കെട്ടിടത്തിന് മുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് കയറി വഴി അടുത്ത കെട്ടിടത്തിന്റെ ജനൽ വഴി ഉള്ളിൽ കിടന്ന് അവിടെ നിന്ന് തീ പിടിച്ച കെട്ടിടത്തിന്റെ മുകളിൽ വന്നിട്ട് ഒരു കയർ അതിലേക്ക് കെട്ടി തീ പിടിച്ച കെട്ടിടത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അതിന്റെ പൈപ്പിൽ നിന്ന് വെള്ളം ചിക്ക് ചിക്ക് ചിക്കാന്ന് ചീറ്റിക്കണം. മനസ്സിലായോ? ഒരു പേനയും പെൻസിലും തരൂ. എന്തിനാണ് മത്തായി റൂട്ട് എഴുതിയെടുക്കാനാണോ? അല്ല, ഞാൻ ഈ ജോലി രാജിവെക്കുക സാർ. അതെ, പൂതാം കുഴിന്നാ വണ്ടി വന്നിട്ടുണ്ട്. ഇവരെങ്കിലും കെടുത്തു പോകാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കി നടന്ന കാര്യമില്ല, നിങ്ങൾ വേറെ പോയാ തീ അങ്ങനെ കെടുത്ത്. തീ കെടുത്താനായിട്ട് ഒന്നും വന്നതല്ല, എന്റെ ചാരം മാരിക്കൊണ്ട് പോകാൻ വന്ന വണ്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ല ഈ പൂതാം കുഴിക്കാർക്കും പറ്റില്ലെന്നേ. ഇപ്പൊട്ടു മാക്കാംകുഴി വണ്ടി വന്നിട്ടോ? ഇവരെന്താ വരവ് ഉണ്ട്? നല്ല സ്പീഡില്. തീയുടെ ഉള്ളിലേക്കാണല്ലോ കയറി പോയേ. വണ്ടിയുടെ ഡ്രൈവറാണല്ലോ വേണ്ടത്. ഏ തങ്കപ്പൻ ചേട്ടാ. ഹലോ, ഒരു മിനിറ്റ് തങ്കപ്പൻ ചേട്ടാ, ഒരു മിനിറ്റ്. എന്താണ്? അതായത് തങ്കപ്പച്ചേട്ടൻ വളരെ സാഹസികമായിട്ട് തങ്കപ്പച്ചേട്ടന്റെ ജീവൻ പണയം വെച്ച് ആ വണ്ടി വളരെ വളരെ ധൈര്യത്തോടു കൂടി ഈ വലിയ അഗ്നിഗോളത്തിലേക്ക് ഇടിച്ചു കയറ്റി കെട്ടിടത്തിന്റെ നടുക്ക് വന്നിട്ട് ആ തീയെല്ലാം അണച്ചതിന് തങ്കപ്പച്ചേട്ടനോട് ഞങ്ങൾക്ക് എന്ത് നന്ദിയുണ്ടാവും. ഈ നാട്ടുകാരുടെ ജീവനാണ് മാക്കാച്ചി കുഴിന്ന് വണ്ടി വന്നു, ഭൂതത്താൻ കെട്ടിന്ന് വൈറഞ്ചം വന്നു, മുതലക്കോടത്തുനിന്ന് വൈറഞ്ചം വന്നു. ഇവർക്ക് ആർക്കും കെടുത്താൻ പറ്റാത്ത തീ സ്വജീവൻ പണയം വെച്ച് ഈ നാട്ടുകാരുടെ ജീവൻ രക്ഷിച്ച് തീ കെടുത്തതിന് ചേട്ടന് 10,000 രൂപ ഞങ്ങൾ പാടി തോഷി. ചേട്ടാ ഒരു മിനിറ്റ്, ഈ 10,000 രൂപ കൊണ്ട് ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ 10,000 കൂടെ വീണ്ടും ഒരു 10,000 കൂടി ചേർത്ത് ഈ മുടിഞ്ഞ വണ്ടിയുടെ ബ്രേക്ക് ഞാൻ ശരിയാക്കും.
ഇത്രയും നേരം ടൈം പാസ് ഓഡിയോസിന്റെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം. ടൈം പാസ് ഓഡിയോസിന് വേണ്ടി ഇത് അവതരിപ്പിച്ചത് തൃശൂർ മിമിക്സ് വോയിസ്. അന്വേഷണങ്ങൾക്ക് തൃശൂർ മിമിക്സ് വോയിസ്, മിമിക്സ് ആൻഡ് ഡാൻസ്, കടിച്ചീനി കോംപ്ലക്സ്, ജംഗ്ഷൻ, ചാലക്കുടി. ഫോൺ നമ്പർ 8434178232, ചാലക്കുടി.